എരപ്പാളികളാണ് മുഴുവനും. പണം പരമന നട്സാണ്, ജസ്റ്റ് നട്സ്. കോളിയോടന്മാരുടെ തലവഴി പണം വിട്ട് ഞാൻ മൂടും. പക്ഷെ അന്തസ്സില്ലാത്ത വിട്ടുകളുടെ വീട്ടിലേക്ക് നിന്നെ പറഞ്ഞയക്കാന്ന് വെച്ചാൽ അതിൽ നല്ലത് പപ്പ അത് മറക്കുന്നത് തന്നെയാവും എന്ന് തോന്നി. അതാ ഇറങ്ങിപ്പോന്നത്. എന്താ നിനക്ക് മറന്നൂടെ? മറന്നിട്ടുണ്ടല്ലോ, ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ ഭാര്യ ആയിരുന്നിട്ട് വിധവയായപ്പോ ഏട്ടൻ പറഞ്ഞു മറക്കാൻ, എല്ലാം മറക്കാൻ. ഞാൻ മറന്നല്ലോ, ഇതും മറക്കാം. എനിക്ക് അങ്ങനെ ഒരു യോഗം ഉണ്ടല്ലോ. എന്തിനാ ഈ ജീവിതകാലം മുഴുവൻ ഇവിടെ കഴിയാലോ ഏട്ടന്റെ അനിയത്തിയായിട്ട്? എനിക്കതും സന്തോഷ. സോറി മോളെ, ഞാൻ പോവാം. അവരെ കണ്ട് എങ്ങനെയാന്ന് വെച്ചാ അവര് പറയുന്ന പോലെ നമുക്ക് നടത്താം. അതിനെ അവര് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ ഈ വൃത്തികെട്ട മുൻകോപ എല്ലാത്തിനും കാരണം. എവിടെ പോവാനാ? ഞാൻ വിട്ടിട്ട് വേണ്ടേ? എന്റെ ഏട്ടൻ ആരുടെ മുമ്പിൽ തോറ്റിട്ട് എനിക്കൊന്നും നേടണ്ട. നിനക്ക് വേണ്ടി ആവുമ്പോ അത് തോൽവിയല്ല പപ്പ. ഞാനൊന്ന് ആലോചിക്കട്ടെ. നന്ദൻ എന്റെ കൂടേക്ക് വന്നു, നേരിട്ടെന്തോ സംസാരിക്കണമെന്ന്. പാപ്പ ചോദിക്കാൻ വന്നതാണ് പപ്പയോടും ഏട്ടനോടും. അവിടെ നടന്നതിനെല്ലാം പപ്പയുടെ ഏട്ടനോട് ക്ഷമിക്കണം. ആരിൽ നിന്നൊന്നും മറച്ചു വെക്കണ്ട. പപ്പയെക്കുറിച്ച് എനിക്കറിയാവുന്നതെല്ലാം അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത്. നാളെ എന്തെങ്കിലും അറിഞ്ഞിട്ട് പപ്പയെ കുത്തി നോവിക്കാൻ ആരും ശ്രമിക്കരുതല്ലോ എന്ന് കരുതി. പക്ഷേ അവരതങ്ങനെ ചീപ്പായി പ്രസന്റ് ചെയ്യുന്ന ഞാൻ ഓർത്തില്ല. സോറി നന്ദൻ. നിന്റെ അച്ഛനും മറ്റു ബന്ധുക്കളും മുഴുവൻ നിനക്കെതിരായി നിൽക്കുമ്പോ നിനക്ക് അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ കഴിയോ? എന്റെ അച്ഛൻ എന്നും ഞാൻ എന്ത് ചെയ്താലും എന്റെ കൂടെ ഉണ്ടാവും. അച്ഛൻ അനുഗ്രഹിക്കേ ഉള്ളൂ. ഗിരിയേട്ടനും ഭാര്യ ഒന്നും പ്രശ്നമല്ല. അമ്പിക ചേച്ചിയുടെ ഭർത്താവ് തമ്പിച്ചേട്ടൻ മാത്രമേ വെറുതെ എതിർപ്പുമായി വരുള്ളൂ. എനിക്ക് നിന്റെ സ്റ്റാൻഡ് മാത്രം അറിഞ്ഞാ മതി. തമ്പി അണ്ണനും എല്ലാം നിൽക്കേണ്ടടുത്ത് നിൽക്കും, അല്ലെങ്കിൽ നിർത്തിക്കാൻ അറിയാം പരമേശ്വരന്. എന്റെ പപ്പയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതെന്റെ പ്രാണനാണ്. അത് ഞാൻ നിന്നെ ഏൽപ്പിച്ചാ പിന്നെ അത് കാത്തു സൂക്ഷിക്കേണ്ടത് നിന്റെ കടമയാണ്. നിനക്കതിന് കഴിയുമോ ഇല്ലയോ ഒരു ചോദ്യമേ ഉള്ളൂ. എനിക്ക് എന്നെ വിശ്വസിക്കാം. തമ്പി പോയിട്ടില്ല, ക്ലബിൽ ഒരു ഗെറ്റ് ടുഗദറുമായി അവിടെയുണ്ട്. ഞങ്ങളൊന്ന് പോയി കാണട്ടെ. ഞാനും വരുന്നു, എനിക്കായാലും ഒന്ന് കാണണം. ഇനി ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഇത് പാടില്ല. എന്താ പരമേശ്വരൻ മുതലാളി, ഒരുമാതിരി വെടികൊണ്ട പന്നിയെ പോലെ. പന്നിയെ മാത്രം വെടിവെച്ച് ശീലിച്ച നീ ഒരു വെടി പൊട്ടിച്ചു. നീ അറിഞ്ഞില്ല ഒരു സിംഹത്തിനാ അത് കൊണ്ടത്. കൊല്ലാൻ തക്കവണ്ണമുള്ള പവർ ഇല്ല അതിന്. ഒരുതരം വൃത്തികെട്ട ചൊറിച്ചിൽ. അതിന്റെ ഇറിറ്റേഷൻ മാറാൻ ഒരു നാടൻ ചികിത്സയുണ്ട്. Oh!
സ്റ്റേഷനില് ഒരു കോൺസ്റ്റബിൾ രാഘുഭായ് ഉണ്ടായിരുന്നു, എന്റെ ഗുരുവാണ്. പുറത്തൊരു പാടുപോലും ഉണ്ടാക്കാതെ അകൻ ചതച്ചെടുക്കുന്ന വിദ്യ അവനെ എന്നെ പഠിപ്പിച്ച്. എങ്ങനെയുണ്ട് തമ്പി? ഇല്ല, കൊല്ലില്ല. എന്റെ കൈ കൊണ്ട് ചാവാനുള്ള ഒരു ക്ലാസ് നിനക്കില്ല. നീ ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ ആ പയ്യനെ എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. കോളിയോടന്മാരുടെ എരപ്പാളിത്തരത്തിന്റെ മുഴുവൻ കഥകൾ അറിഞ്ഞുകൊണ്ട് തന്നെ. പക്ഷെ നീ എന്ന് പറയുന്ന പല തന്തയ്ക്ക് പറന്നവൻ ഇനി ഈ ഭാഗത്ത് കാലുകുത്തരുത്. അവരുടെ ജീവിതത്തിൽ നിന്റെ വൃത്തിയുടെ പ്രസൻസ് ഉണ്ടാകരുത്. കൺവെട്ടത്ത് പ്രത്യക്ഷപ്പെട്ടു പോകരുത്. മനസ്സിലാടാ ഗജ ഫ്രോഡെ? പാട്ടീൽജിയുടെയും നായിഡുജിയുടെ ഒക്കെ വീട്ടിലെ കക്കൂസിൽ സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിലെ തോട്ടിപ്പണി ചെയ്ത് കഴിഞ്ഞോ. പുതിയ സെലക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊന്നോ രണ്ടോ എന്റെ അടുത്തുണ്ട് ഒരുപാട്. ഒരിടയ്ക്ക് ഏട്ടൻ ഇത് തന്നെയായിരുന്നു ക്രേസ്. എവിടെ പോയിട്ട് വരുമ്പോഴും ഓർണമെന്റ്സ് കൊടുത്തരും. ഏതെങ്കിലും പർട്ടിക്കുലർ ഡിസൈൻ ആണ് നോക്കുന്നെങ്കിൽ പറഞ്ഞാ മതി. ജോസേ, ഇത് ആരാ കസ്റ്റമർ എന്ന് അറിയോ? പരമേശ്വരൻ സാറിന്റെ സിസ്റ്ററാ. നീ എന്റെ മാനം കളയരുത്. ചില പുതിയ ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു. എന്താ വേണ്ട? തങ്കച്ചി കല്യാണം വരുന്നില്ല? ഇല്ലില്ല, കണ്ടിപ്പാ വന്നതാണ്. ഞാൻ അപ്പുറം കൂപ്പിടുറേ. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഒന്നും വേണ്ട, ഇരിക്കേ. വേണ്ട, ഞാൻ നിന്നോളാ. ഉക്കാരടോ, ഇരുന്നാലും ആസനം ചെയറിൽ ഉറക്കില്ല. ഇത് ആരാ ഇരിക്കണേന്ന് എനിക്കല്ലേ അറിയൂ. അല്ല, യൂസഫ് ഷായുടെ വിവരമൊന്നും കിട്ടിയില്ല. ആ ഗോൾഡ് അത് ഇതുവരെ എത്തില്ലേ? ഞാൻ യൂസഫിനെ ഫോൺ ചെയ്യാം, അവൻ ഏറ്റതല്ല എത്താതിരിക്കില്ല. സർ, ബില്ല് റെഡിയാണ്. ഡിസ്കൗണ്ട്? ഡിസ്കൗണ്ടോ? ആ ബില്ല് അവിടെ വെച്ചിട്ട് സാധനങ്ങൾ എടുത്ത് കാറി കയറ്റട കാട്ടുപോത്തെ. കുഞ്ഞിപ്പാലു, ബില്ല് കൊണ്ടുവരാൻ പറയും. അവനൊരു വിവരക്കേട് പറഞ്ഞാൽ സാറേ ക്ഷമിച്ചു കളഞ്ഞു. നിന്നെ ഞാൻ ഒന്നും. ഏട്ടാ പോകാം. ദേ, ഈ ക്ഷമയ്ക്ക് ഇവിടുന്ന് എന്തോ ഒന്ന് വേണം. എന്താ വേണ്ടേ? പറഞ്ഞുകൊടുക്കടി. എന്താ വേണ്ടത്? ഒരു വെഡിങ് റിംഗ് വാങ്ങി വിരലിലിട്ട് തരൂ. അതിനുള്ള സമയം പറട്ടെ. ഇപ്പൊ വേണമെങ്കിൽ അരിഞ്ഞാണത്തി തൂക്കിയിട അഞ്ചാറ് മണി വാങ്ങി ചേട്ടാ. അലിയാപ്പു, ശ്രീധരമേനൊക്കെ പുറത്തു വന്നിരിക്കുക. ചാത്തിക്കരുത്. യെസ്, യെസ്, പിന്നെ മനസ്സിലായി. ഞാനേ പരമേശ്വരനോട് തിരിച്ച് അങ്ങോട്ട് വിളിക്കാൻ പറയാം. അതെ, നാളെ മോർണിംഗ് 11:30 മുഹൂർത്തം. ഓക്കെ ഓക്കെ, നേരത്തെ എത്തണം. മാറി നിക്കടാ, തുടരുത്. ഇതെന്താ ഈ കാണിക്കണേ? ഇതകത്തെങ്ങാനും കൊണ്ട് വെക്കു കുഞ്ഞിപ്പാലു. ഈ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ പിള്ളേർ ആരെങ്കിലും കൊടുത്തോളൂ. സ്വാമിയെ ശരണമയ്യപ്പ, ഇത് കൂൾ ഡ്രിങ്ക്സ് അല്ല, മറ്റവ മിക്സാ. നമ്മുടെ ഒരു ടീം പുറത്തിരിപ്പുണ്ട്. പിള്ളേരുടെ കയ്യിൽ കൊടുത്തയച്ചാ വല്ല ലേഡീസും വാങ്ങി തൊണ്ടക്കുള്ളിക്ക് ഇറക്കിയ പിന്നെ അത് ആകെ പുലിവാലാവും. ഒരെണ്ണം കീറണ? അയ്യോ ഇല്ല, പരവനെ കണ്ടോ? ഇല്ല, പുറത്ത് പലത് അന്വേഷിക്കുന്നുണ്ട്. ഒരെണ്ണം കീറണ? വേണ്ടത് പറഞ്ഞില്ലേ? വന്നേ, ഒരു മിനിറ്റ്. ഒരെണ്ണം കീറണ? ഒറ്റ കീറി വെച്ചോ. അല്ല, എന്തൊരു ഇരിപ്പായത്! ഞാൻ തപ്പാൻ ഇനി ഒരു സ്ഥലമില്ല. 1000 ഫോൺ കാൾ എങ്കിലും വന്ന് കാണും. പുറത്ത് തിരക്കുന്നവർ വേറെ. വന്നാട്ടെ. പരമു, മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷം കൊണ്ട് നിറയാ. പക്ഷേ എന്തോ ഒരു വേദന, ഒരുതരം ഡിപ്രഷൻ. എന്തു പറ്റി? അവൾ നാളെ ഈ പടിയിറങ്ങിപ്പോവും അല്ലേ സ്വാമി? ഇനി അവൾ മറ്റൊരു വീട്ടിലെ അംഗമാകും. അവളുടെ ജീവിതത്തിൽ ഇനി മറ്റൊരാളുണ്ട്. അവളിനി ഏട്ടന്റെ കളിക്കുട്ടിയായ അനിയത്തിയല്ല. അല്ലടോ, എന്തായി പറയുന്നത്? എങ്ങോട്ട് പോകുന്ന? ഒരു ഫർലാങ് അപ്പുറത്തേക്ക്. പിന്നെ വിവാഹം കഴിയുന്നതോടെ ഭർത്താവായി കുഞ്ഞുങ്ങളായി. സ്വാഭാവികമായ മാറ്റങ്ങൾ, അത് വേണ്ടേ? അതൊക്കെ കണ്ണുനിറയെ കാണാനല്ലേ ഇത്രയും കാലം പാടുപെട്ടത്. വന്നാട്ടെ. അറിയാഞ്ഞിട്ടല്ല ഒന്നും. എന്നാലും അവൾ എന്റെ കൂടപ്പിറപ്പ് മാത്രമല്ല, എന്റെ മകനും മകളും എല്ലാമാണ്. എന്താ താഴെ മുഴുവൻ ഗസ്റ്റ് ഇവിടെ തിരക്കുക? ഇവളാണെങ്കിൽ ഡ്രസ്സിംഗ് കഴിഞ്ഞിട്ടില്ല.
ഇപ്പതാ കണ്ണ് എഴുതാൻ ആരെയും അനുവദിക്കുന്നില്ല. ഏട്ടൻ എഴുതി തരൂ. ഇത്ര പോവ, ഏട്ടൻ തന്നെ എനിക്ക് എഴുതി തരാറ്. വേറെ ആരും എന്റെ കണ്ണ് തൊട്ടാലും ഞാൻ കാര്യം അല്ല കേട്ടോ. അതെ, ഞാൻ താഴോട്ട് പോവാ. വന്നേക്കണേ. ഏയ് നിങ്ങളൊക്കെ പോ 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 പോ. നാളെ മുതൽ എന്റെ കുട്ടി എന്ത് ചെയ്യും? ഏട്ടന് കഴിയില്ലല്ലോ അവിടെ വന്ന് കണ്ണ് എഴുതി തരാൻ. ഞാൻ കണ്ണ് തൊട്ടില്ല പപ്പ. അതുകൊണ്ടല്ല, എനിക്ക് എന്തോ ഒരു സങ്കടം.